نازنین ناز نکن، دلارو کسی باز نکن، نازنین غر نکن، زندگی موزه نکن، زندگی موزه. സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഒരു സങ്കടം അല്ലെങ്കിൽ നമുക്കൊക്കെ ഒരു പ്രതിഷേധം തോന്നുന്ന ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ അറിയിക്കുന്നത്. ഒരു പെൺകുട്ടിയെ ക്ലാസ് റൂമിൽ വെച്ചിട്ട് വസ്ത്രമഴിപ്പിച്ച അധ്യാപകൻ്റെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന വാർത്ത. ആദിവാസി പെൺകുട്ടിയെ കൊണ്ട് അഴുക്ക് വസ്ത്രമഴിപ്പിച്ച അധ്യാപകന് സസ്പെൻഷൻ. ക്ലാസ്സിലെ കുട്ടികൾ മുഴുവൻ നോക്കി നിൽക്കുകയാണ് പെൺകുട്ടിയുടെ വസ്ത്രം അഴുക്കുള്ളതാണെന്ന് പറഞ്ഞ് അധ്യാപകൻ വസ്ത്രം ഊരിപ്പിച്ചത്. സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുക കൂടി ചെയ്തതോടെയാണ് അധ്യാപകനെ സർക്കാർ സസ്പെൻഡ് ചെയ്തത്. മധ്യപ്രദേശിലെ സഹദോൽ ജില്ലയിലാണ് സംഭവം. 5-ാം ക്ലാസ്സുകാരി തൻ്റെ മേൽവസ്ത്രം ഊരി അടിവസ്ത്രം ധരിച്ച് നിൽക്കാൻ നിർബന്ധിതയാകുകയായിരുന്നു. 10 വയസ്സാണ് കുട്ടിക്ക്. തുടർന്ന് ഷെർവാൻ കുമാർ ത്രിപാത്രി കുട്ടിയുടെ വസ്ത്രം കഴുകുകയും മറ്റു കുട്ടികൾ ചുറ്റും നിൽക്കുകയുമായിരുന്നു. 2 മണിക്കൂറോളമാണ് അടിവസ്ത്രം ധരിച്ച് പെൺകുട്ടി അവിടെ ഇരുന്നതെന്ന് ഗ്രാമത്തിലുള്ളവർ അവകാശപ്പെട്ടു. ട്രൈബൽ അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള സർക്കാർ പ്രൈമറി സ്കൂളിൽ അധ്യാപകനാണ് ഇയാൾ. സംഭവത്തിന് ശേഷം ത്രിപാഠിയെ സ്വച്ഛതാ മിത്ര, വൃത്തിയാക്കുന്നയാൾ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഈ ചിത്രം വാട്സപ്പിൽ പങ്കുവെച്ചുവെന്ന് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ചിത്രം സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവെക്കപ്പെട്ടതോടെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. ചിത്രത്തെക്കുറിച്ച് വിവരം ലഭിച്ചതോടെ ത്രിപാഠിയെ സസ്പെൻഡ് ചെയ്തുവെന്ന് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ് അസിസ്റ്റന്റ് കമ്മീഷണർ ആനന്ദ് മിശ്ര പ്രസ് ടെസ്റ്റ് ഓഫ് ഇന്ത്യയോട് പറഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതൊന്നും നല്ലൊരു നടപടിയല്ല. ചെറിയ കുട്ടികളാണെങ്കിലും പോക്സോ കേസൊക്കെ പ്രകാരം കേസെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ കുട്ടികളുടെ മുമ്പിൽ എനിക്കൊരു ജഗതിൻ്റെ ഒരു സീൻ ഓർമ്മ വരുന്നുണ്ട്. പക്ഷെ അതുപോലെയല്ല, ഇത്തരം വാർത്തകളൊക്കെ അറിയുന്നത് ഒരു നന്മക്ക് വേണ്ടിയാണ്. ഒരു മെസ്സേജ് സൂക്ഷിക്കുക. നമ്മൾ ചുറ്റുഭാഗമുള്ള കണ്ണുകൾ എങ്ങനത്തെ കണ്ണുകളാണ്, എന്താണ് ചിന്തിക്കുന്നത് എന്നും അറിയില്ല. ഇപ്പോൾ ഈ ഒരു ന്യൂസ് പോലും ഒരു പക്ഷേ ആ അധ്യാപകൻ എങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകും? പോസിറ്റീവായിട്ടും ചിന്തിച്ചിട്ടുണ്ടാകാം, നെഗറ്റീവായിട്ടും ചിന്തിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഇതിൻ്റെ നെഗറ്റിവിറ്റി നമ്മൾ എത്രത്തോളം ഉണ്ട് എന്ന് ചെക്ക് ചെയ്യണം, ശരിയല്ലേ? നമ്മുടെ ചുറ്റുഭാഗം കഴുകൻ കണ്ണുകളാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളൊക്കെ സുരക്ഷിതത്വം ഉറപ്പു വരുത്തുക എന്ന് പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ആത്മാർത്ഥമായിട്ട് എന്ന സൊല്യൂഷൻ പറയുകയാണ്. അതിനേക്കാൾ അപ്പുറത്തേക്ക് കഴിഞ്ഞ 2 വർഷത്തെ സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ കേരളത്തിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നതും പെൺകുട്ടികളാണ്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. It's me, Emma Solutions. Any other, where solutions? Bye.